നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്ക് കൂട്ടസ്ഥലമാറ്റം വിജിലൻസിലെയും വിവിധ പോലീസ് സ്റ്റേഷനുകളിലെയും അടക്കം 53 പോലീസ് ഇൻസ്പെക്ടർമാരെയാണ് മാറ്റിയത് ഇത് സംബന്ധിച്ച ഉത്തരവ് ഡിജിപി അനിൽകാന്ത് പുറത്തിറക്കി സ്ഥലമാറ്റപ്പെട്ടവരിൽ പാറശാല എസ്എച്ച്ഒയും ഉൾപ്പെടുന്നുണ്ട് പാറശാല ഇൻസ്പെക്ടർ ഹേമന്ത് കുമാറിനെ വിജിലൻസിലേക്കാണ് മാറ്റിയത് ഷാരൂൺ കേസ് അന്വേഷണത്തിൽ പാറശാല പോലീസ് വീഴ്ച വരുത്തിയതായി ആക്ഷേപം ഉയർന്നിരുന്നു ഷാരൂൺ കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ പാറശാല സിഐ ആയ ഹേമന്ത് ആയിരുന്നു ഷാരൂണിന്റെ മരണത്തിൽ പാറശാല പോലീസ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെന്ന് ഷാരൂണിന്റെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു കേസ് അന്വേഷണത്തെ ന്യായീകരിച്ച് ഹേമന്ത് കുമാർ സമൂഹമാധ്യമങ്ങളിൽ ഇട്ട ശബ്ദ സന്ദേശവും വിവാദമായിരുന്നു തിരുവനന്തപുരത്ത് പ്രഭാത സവാരിക്കിടെ വനിതാ ഡോക്ടർക്ക് നേരെ അതിക്രമമുണ്ടായ സംഭവത്തിൽ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന് ആക്ഷേപം ഉയർന്ന മ്യൂസിയം സ്റ്റേഷനിലെ എസ്എച്ച്ഒ പി എസ് ധർമ്മജിത്തിനെയും സ്ഥലം മാറ്റിയിട്ടുണ്ട് അഞ്ചാലുമൂട് സ്റ്റേഷനിലേക്കാണ് ധർമ്മജിത്തിനെ സ്ഥലം മാറ്റിയിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് പോലീസ് വീഴ്ചകളിൽ പരാതി പരമ്പരകൾ ഉണ്ടായതോടെയാണ് നടപടികളുമായി സർക്കാർ തന്നെ മുന്നോട്ട് വന്നത് കൂട്ട സ്ഥലമാറ്റ നടപടിയാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് 53 എസ്എച്ച്ഒമാർക്കാണ് സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വിജിലൻസിലെയും വിവിധ പോലീസ് സ്റ്റേഷനുകളിലെയും അടക്കം ആകെ 53 എസ്എച്ച്ഒ പോലീസ് ഇൻസ്പെക്ടർമാരെയുമാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഡിജിപി അനിൽകാന്ത് വ്യാഴാഴ്ച ഉത്തരവിറക്കിയിട്ടുണ്ട് അടുത്തിടെ വിവാദ കേസുകൾ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റിയിട്ടുണ്ട് എന്നാൽ ഇത് വെറും സ്ഥലം മാറ്റൽ മാത്രമാണോ അല്ല ഇതൊരു പൊന്നാടണിയിക്കൽ കൂടിയാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്തായാലും ഷാരൂൺ കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ പാറശാല സിഐ എ ഹേമന്ത് കുമാറിനെ വിജിലൻസിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്തായാലും ഇതൊരു ശിക്ഷയല്ല പകരം പൊന്നാട തന്നെയാണ് ഇതോടെ കണ്ണും മിഴിച്ചിരിക്കുകയാണ് ജനങ്ങൾ ഇതാണോ പോലീസിന് ലഭിക്കുന്ന ശിക്ഷ എന്ന് അവർ ഓർക്കുന്നു എന്തായാലും ഷാരൂണിന്റെ മരണത്തിൽ പാറശാല പോലീസ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെന്ന് ഷാരൂണിന്റെ കുടുംബം ആരോപിച്ചിരുന്നു ഗ്രീഷ്മയുടെ ചാറ്റുകളിൽ അന്വേഷണം നടത്തിയില്ലെന്നും ആദ്യഘട്ടത്തിൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് ശ്രമിച്ചില്ലെന്നുമായിരുന്നു പ്രധാന ആരോപണം തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതോടെയാണ് ഗ്രീഷ്മയെ ചോദ്യം ചെയ്തത് ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ പാറശാല പോലീസിനെ ന്യായീകരിച്ചുള്ള ഹേമന്ത് കുമാറിന്റെ ശബ്ദ സന്ദേശവും സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു പോലീസിന് വീഴ്ച സംഭവിച്ചില്ലെന്ന് വാദിക്കുന്ന ഈ സന്ദേശവും വിവാദമായി ഇതടക്കമാണ് ഗുരുതര വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നത് തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിലെ എസ്എച്ച്ഒ പി എസ് ധർമ്മജിത്തും വ്യാഴാഴ്ച സ്ഥലം മാറ്റം ലഭിച്ചവരുടെ പട്ടികയിലുണ്ട് അഞ്ചാലുമൂട് സ്റ്റേഷനിലേക്കാണ് ധർമ്മജിത്തിനെ സ്ഥലം മാറ്റിയത് മ്യൂസിയം വളപ്പിൽ വനിതാ ഡോക്ടർക്ക് നേരെ അതിക്രമമുണ്ടായ സംഭവത്തിൽ പ്രതിയെ പിടികൂടാൻ വൈകിയതിലും പോലീസിനെതിരെ വിമർശനമുണ്ടായിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവത്തിൽ പോലീസിന് പ്രതിയെ പിടികൂടാനായത് ഷാരൂൺ കൊലപാതക കേസ് വിവാദമായപ്പോൾ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു പാറശാല എസ്എച്ച്ഒ വ്യക്തമാക്കിയത് ഷാരൂണിന് വയ്യാതായി 7 ദിവസം വരെ ബന്ധുക്കൾ പാറശാല സ്റ്റേഷനിൽ വരികയോ പരാതി തരികയോ ചെയ്തിട്ടില്ലെന്ന് കേസിൽ തുടക്കം മുതലുള്ള അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച പാറശാല സിഐ വാദിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ന്യായീകരണം ഇങ്ങനെയായിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഷാരൂണിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് ഷാരൂൺ എന്ന യുവാവ് അഡ്മിറ്റ് ആയിട്ടുണ്ടെന്നും ആരോഗ്യസ്ഥിതി മോശമാണെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മൊഴിയെടുക്കുന്നത് തനിക്ക് ആരും വിഷം നൽകിയിട്ടില്ലെന്ന് ഷാരൂൺ മരണമൊഴി തന്നു താൻ സുഹൃത്തിന്റെ വീട്ടിൽ പോയതാണ് കുട്ടി തനിക്ക് ദോഷം വരുന്നത് ഒന്നും ചെയ്യില്ലെന്നും പരാതിയില്ലെന്നും പ്രഥമ ദൃഷ്ടിയാൽ വിഷം ഉള്ളിൽ ചെന്നതായി അറിയാൻ കഴിഞ്ഞില്ലെന്ന് ഡോക്ടർമാരും അറിയിച്ചു കീടനാശിനി വല്ലതും ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഈ സമയത്തും വീട്ടുകാർ സംശയം പറയുന്നില്ല 21-ാം തീയതി വെള്ളിയാഴ്ചയാണ് പോലീസ് മൊഴിയെടുക്കുന്നത് 25-ാം തീയതി ചൊവ്വാഴ്ചയാണ് യുവാവ് മരിക്കുന്നത് പിറ്റേന്ന് രാവിലെ വീട്ടുകാരെ സ്റ്റേഷനിലേക്ക് നിർബന്ധിച്ച് വിളിച്ചു വരുത്തുകയായിരുന്നു 2-3 വട്ടം വിളിച്ചപ്പോഴാണ് സ്റ്റേഷനിൽ വന്നത് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ടു വീട്ടുകാരുടെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് കുട്ടിയുടെയും അമ്മയുടെയും പ്രാഥമിക മൊഴി പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചപ്പോഴാണ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുന്നത് വീണ്ടും പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് മൊഴിയെടുത്തു ഇവരുടെ മൊഴിയിൽ വൈരുദ്ധ്യം തോന്നി കഷായത്തിന്റെ കഥ കള്ളമാണെന്ന സംശയം പോലീസിന് വന്നു തുടർന്ന് ഷാരൂണിന്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും കാര്യം തിരക്കി 29-ന് ഉച്ചയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു 30-ന് SP ഓഫീസിൽ ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു പാറശാല പോലീസ് എടുത്തുവച്ചിരുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കുകയും തെറ്റാണ് അവരോട് പറയുകയും ചെയ്തു ഈ സമയം പെൺകുട്ടിക്ക് മറുപടി ഇല്ലാതെയായി ഒടുവിലാണ് പെൺകുട്ടി കുറ്റം സമ്മതിക്കേണ്ടി വന്നത് പാറശാല പോലീസ് തുടങ്ങിവെച്ച ജോലി ജില്ലാ പോലീസ് പൂർത്തിയാക്കി ഇത് പോലീസിന്റെ ടീം വർക്കാണ് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു അന്വേഷണം നടക്കുമ്പോൾ ഇരയുടെ ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ പ്രതിയെ പിടിക്കണം പിറ്റേ ദിവസം തന്നെ തൂക്കിക്കൊല്ലണം എന്നുള്ളത് അവരുടെ വികാരമാണ് പോലീസ് നിയമം അനുസരിച്ചും അതിന്റെ രീതി അനുസരിച്ചുമേ പോകാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയാണ് സിഐ എന്ന് വ്യക്തമാക്കിയത്